സദ്യ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണിത്. തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഈ പച്ചടിയിൽ. ഏകദേശം 300 ഗ്രാം ബീട്രൂട്ട് ഉണ്ട്. അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇതേപോലത്തെ പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഈ ബീട്രൂട്ട് പീസസ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് നിർത്തി നിർത്തി അന്ന് നമ്മളൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം ഇതേപോലെ പൊടിയായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പം അതിനകത്ത് നമുക്ക് ഇനി വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് തിരിച്ച് വീണ്ടും മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് ഒന്നും കൂടെ അടിച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കണം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. പച്ചമുളക് 5-6 എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് ചെറുതായിട്ട് മുറിച്ചത്. ഇഞ്ചി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ. ഉണക്കമുളക് 3-4 ഉണക്കമുളക് അന്ന് 2 ആക്കി മുറിച്ചിടണം. കറിവേപ്പില ഇതെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടെ ചേർത്തത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ബീറ്റ്റൂട്ട് ഒന്ന് വെന്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മുഴുവനായിട്ട് വെന്ത് കുഴഞ്ഞിട്ടില്ല, നമുക്കിങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. ഒന്നര ടീസ്പൂൺ കടുക്, 1 സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി കടുക് അരച്ച് നമുക്ക് ഈ ബീറ്റ്റൂട്ടിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. ഞാൻ ഇവിടെ തൈര് എടുത്തിട്ടുള്ളത് 3 കപ്പാണ്, 750 ml തൈര് എടുത്തിട്ടുണ്ട്. തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ ഉടച്ചെടുത്ത തൈര് നമുക്ക് ബീറ്റ്റൂട്ടിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ പച്ചടിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം.